നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ മഴ തുടരുമെന്നാണ് അറിയിപ്പ് എട്ട് ജില്ലകളിൽ ഇന്ന് രാത്രിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് അതേസമയം ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും യെല്ലോ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത മണിക്കൂറുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പക്ഷേ പറയുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നാലു മണിക്കു ശേഷം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീഴ്ച അടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലയിലും മഴ ജാഗ്രത നിർദ്ദേശമില്ല കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും തടസ്സമില്ലായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതേസമയം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിയായിരുന്നെങ്കിൽ വൈകിട്ടോടെ നൂറ്റി നാൽപ്പത്തി ഒന്ന് അടിയായി മഴയ്ക്ക് പിന്നാലെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചത് ജലനിരപ്പ് ഉയരാൻ കാരണമായി അതേസമയം പതിനാല് മുതൽ പതിനഞ്ച് വരെ ആൻഡമാൻ കടലിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനാറാം തീയതി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ മണിക്കൂറിൽ നാല്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പതിനേഴാം തീയതി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കനത്ത മഴയെ തുടർന്ന് പൈതൃക തീവണ്ടി വൻ മണ്ണിടിച്ചിൽ മരങ്ങളും വൻപാറകളും പാളങ്ങളിൽ നിന്ന് നീക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇതിനാൽ ബുധനാഴ്ച മേട്ടുപാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടി സർവീസ് പൂർണ്ണമായും റദ്ദാക്കി വൈകിട്ട് വരെ പാതിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതോടെയാണ് വെള്ളിയാഴ്ച വരെ മേട്ടുപാളയം കൂനൂർ പാതയിൽ യാത്ര റദ്ദാക്കിയത് മേട്ടുപാളയത്തിൽ നിന്ന് രാവിലെ ഏഴ് പത്തിന് പുറപ്പെട്ട തീവണ്ടി കല്ലാർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മുൻപേ നടന്നുപോയ പോയ ജീവനക്കാർ മണ്ണിടിച്ചിലുണ്ടായ കാര്യം അറിയിച്ചത് തുടർന്ന് പാതയിൽ നിന്നും നീക്കാൻ ശ്രമിച്ചെങ്കിലും ഹിൽഗ്രോവിനും അഡർലിക്കും മധ്യ കൂടുതൽ സ്ഥലങ്ങളിൽ തടസ്സങ്ങൾ കണ്ടെത്തിയതോടെ അധികാരികൾക്ക് വിവരം കൈമാറി തീവണ്ടി റദ്ദാക്കിയതായി വിവരം ലഭിച്ചതോടെ കല്ലാറിൽ നിന്നും തീവണ്ടി മേട്ടുപാളത്തിലേക്ക് തിരിച്ചെത്തിച്ചു നൂറ്റി എൺപതോളം യാത്രക്കാർക്കും ടിക്കറ്റ് തുക തിരിച്ചു നൽകുമെന്ന് റെയിൽവേ അറിയിച്ചു ഇവർക്ക് മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തി ചൊവ്വാഴ്ച രാത്രിയിൽ മേട്ടുപാളയം കൂനൂർ ദേശീയപാതയിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് രാത്രി ഒരു മണിയോടെ ഇതുവഴിയുള്ള റോഡ് ഗതാഗതം റദ്ദാക്കിയ ശേഷം പൂർണ്ണമായും വഴി തിരിച്ചുവിട്ടു മേട്ടുപാളയത്ത് നിന്ന് കോത്തഗിരി റോഡ് വഴി മാത്രമാണ് രാവിലെ വരെ വാഹനങ്ങൾ കടത്തിവിട്ടത് സംസ്ഥാനത്ത് കൂനൂരിലാണ് മുപ്പത്തൊന്ന് സെന്റിമീറ്റർ മഴ ഇരുപത്തിനാല് മണിക്കൂറിനകം പെയ്തത്